ഞാൻ മജീഷ്യൻ ഡോക്ടർ സുജേഷ് മിത്ര. പ്രിയേ, മിത്ര മിഷൻ ഒരുക്കുന്ന അറിവിന്റെ ജാലകം ഗെയിം ഷോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ ഊഷ്മളമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ കാണുവാൻ താല്പര്യം കാണിക്കുകയും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പുതിയ എപ്പിസോഡിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ എല്ലാ റൗണ്ട്സും പരിചയപ്പെടുവാനും അതിൽ പങ്കെടുക്കുവാനും ഈ പ്രോഗ്രാം ആദ്യം മുതൽ അവസാനം വരെ കാണുക. ദീർഘിപ്പിക്കുന്നില്ല, പതിവുപോലെ തന്നെ ഓറൽ റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് ഓറൽ റൗണ്ട്? പതിവായി ഈ പ്രോഗ്രാം കാണുന്നവർക്ക് ഓറൽ റൗണ്ടിന്റെ നിബന്ധനകൾ കൃത്യമായും അറിയാം. പുതുതായി ഈ പ്രോഗ്രാം സമീക്ഷിക്കുന്നവർക്കായി ഒരിക്കൽ കൂടി ഞാൻ ഇതിന്റെ നിബന്ധനകൾ പറയുന്നു. ഓറൽ റൗണ്ട് ജനറൽ നോളജിൽ നിന്നും 5 ചോദ്യമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻ വീതമുണ്ടാകും. A, B, C, D ഇങ്ങനെ 4 ഓപ്ഷൻ വീതമുണ്ടാകും. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. ഓരോ ചോദ്യവും ആൻസർ അറ്റൻഡ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 9 seconds ആണ്. 10th second സ്ക്രീനിൽ ശരി ഉത്തരം ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. എന്തായാലും സമയം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഓറൽ റൗണ്ടിന്റെ 1st ചോദ്യത്തിലേക്ക് പോകാം. 1st പോകാം. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ഏത്? ഓപ്ഷൻ എ ടൈംസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ഇന്ത്യൻ എക്സ്പ്രസ്, ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ ടൈംസ്, ഓപ്ഷൻ ഡി ദി ഹിന്ദു. വൺസ് മോർ ഓപ്ഷൻസ്: എ ടൈംസ് ഓഫ് ഇന്ത്യ, ബി ഇന്ത്യൻ എക്സ്പ്രസ്, സി ഹിന്ദുസ്ഥാൻ ടൈംസ്, ഡി ദി ഹിന്ദു. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 seconds മാത്രമാണ് കിട്ടുന്നത്. ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ടൈംസ് ഓഫ് ഇന്ത്യ. 2nd question പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. നല്ല ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ആദ്യ മലയാള സിനിമ ഏത്? ഓപ്ഷൻ എ അഗ്രഹാരത്തിലെ കഴുത, ഓപ്ഷൻ ബി തച്ചോളി ഉദയനൻ, ഓപ്ഷൻ സി നീലക്കുയിൽ, ഓപ്ഷൻ ഡി കുമാരസംഭവം. വൺസ് മോർ ഓപ്ഷൻസ്: എ അഗ്രഹാരത്തിലെ കഴുത, ബി തച്ചോളി ഉദയനൻ, സി നീലക്കുയിൽ, ഡി കുമാരസംഭവം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ അടക്കം ആൻസർ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കുമാരസംഭവം. ക്വസ്റ്റ്യൻ നമ്പർ 3. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആര്? ഓപ്ഷൻ എ പി ടി ഉഷ, ഓപ്ഷൻ ബി കെ എം ബീനാമോൾ, ഓപ്ഷൻ സി ഷൈനി വിൽസൺ, ഓപ്ഷൻ ഡി എം ഡി വത്സമ്മ. വൺസ് മോർ ഓപ്ഷൻസ്: എ പി ടി ഉഷ, ബി കെ എം ബീനാമോൾ, സി ഷൈനി വിൽസൺ, ഡി എം ഡി വത്സമ്മ. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 seconds ആണ് കിട്ടുന്നത്. ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറുമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പി ടി ഉഷ. നമുക്ക് 4th question പോകാം. പശ്ചാത്തല സംഗീതം ഒഴിവാക്കി നിർമ്മിച്ച പ്രസിദ്ധമായ മലയാള ചലച്ചിത്രം ഏത്? ഓപ്ഷൻ എ സ്വയംവരം, ഓപ്ഷൻ ബി നിർമാല്യം, ഓപ്ഷൻ സി കൊടിയേറ്റം, ഓപ്ഷൻ ഡി വാസ്തുഹാര. വൺസ് മോർ ഓപ്ഷൻസ്: എ സ്വയംവരം, ബി നിർമാല്യം, സി കൊടിയേറ്റം, ഡി വാസ്തുഹാര. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ആൻസർ അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 9 seconds ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കൊടിയേറ്റം. അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഓപ്ഷൻ ബി രാജാരവിവർമ്മ, ഓപ്ഷൻ സി വള്ളത്തോൾ, ഓപ്ഷൻ ഡി എ ആർ രാജരാജവർമ്മ. വൺസ് മോർ ഓപ്ഷൻസ്: എ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ബി രാജാരവിവർമ്മ, സി വള്ളത്തോൾ, ഡി എ ആർ രാജരാജവർമ്മ. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എ ആർ രാജരാജവർമ്മ. കഴിഞ്ഞ റൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത് നമ്മൾ പോകുന്നത് യുവർ ചോയ്സ് റൗണ്ടിലേക്കാണ്. യുവർ ചോയ്സ് റൗണ്ടില് 1 മുതൽ 20 വരെയുള്ള ഡിജിറ്റൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഡിജിറ്റൽസിന് ബാക്കിലായിട്ട് ഒരു സിനിമാ താരത്തിന്റെ ചിത്രം ഞാൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഈ സിനിമാ താരം ആരാണ് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങൾക്ക് അതിനുവേണ്ടി 4 അവസരമാണ് ഉള്ളത്, 4 ചാൻസസ് ആണ് ഇവിടെ ഉള്ളത്. 1-ാമത്തെ അവസരത്തിൽ ഒരു ഡിജിറ്റൽ ഓപ്പൺ ആകുമ്പോൾ അതിന്റെ ബാക്കിൽ കാണുന്ന വിഷ്വൽ ഭാഗം കണ്ട് ആരാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. 1-ാമത്തെ കോർട്ട് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ 8 മാർക്കും, 2-ാമത്തെ കോർട്ട് ഓപ്പൺ ആകുമ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ 6 മാർക്കും, 3-ാമത്തെ അവസരത്തിലാണ് നിങ്ങൾക്ക് അറിയുന്നത് എങ്കിൽ 4 മാർക്കും, 4-ാമത്തെ അവസരത്തിലാണ് ആ വ്യക്തിയെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ 2 മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ 4 അവസരമാണ് ടോട്ടലി ഉള്ളത്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ നിബന്ധനകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ യുവർ ചോയ്സ് റൗണ്ടിലേക്ക് പോകാം. 1 മുതൽ 20 വരെയുള്ള ഡിജിറ്റൽസിന് ബാക്കിലായി ഒളിപ്പിച്ചിരിക്കുന്ന മലയാളത്തിന്റെ പ്രിയ താരം ആരാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ 17. നിങ്ങൾക്ക് 10 സെക്കൻഡ്സ് ആണ് സമയമുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായും 8 മാർക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത അവസരത്തിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ഓപ്പൺ 4. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായും 10 സെക്കൻഡ്സ് ടൈം കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആളിനെ മനസ്സിലാവുന്നുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 6 മാർക്കായിരിക്കും. ലെറ്റ്സ് ഓപ്പൺ 14. ഇപ്പോൾ നിങ്ങൾക്ക് 10 സെക്കൻഡ്സ് സമയം കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആളിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് 4 മാർക്കായിരിക്കും. അടുത്ത നമ്പറിലേക്ക് പോകാം. നമ്പർ 8. കൃത്യമായും നിങ്ങൾക്ക് 4 ക്വാർട്ടറും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വ്യക്തമായി ആളിനെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മലയാളത്തിന്റെ പ്രിയ താരം ജയറാം. എന്തായാലും കഴിഞ്ഞ റൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി നമ്മൾ പോകുന്നത് ജനറൽ റൗണ്ടിലേക്കാണ്. ജനറൽ റൗണ്ടിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേർഡ് ഫൈൻഡിംഗ് ആണ്, അതായത് വാക്ക് കണ്ടെത്തലാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു റൗണ്ടിനുള്ളിൽ ഇവിടെ 6 കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ കളേഴ്സിന് ബാക്കിലായും ഓരോ ഇംഗ്ലീഷ് ലെറ്റർ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 3 ലെറ്ററാണ് ടോട്ടലി ഓപ്പൺ ചെയ്ത് കാണിക്കുക. അതിൽ 1-ാമത്തെ ലെറ്റർ ഓപ്പൺ ആകുമ്പോൾ, 1-ാമത്തെ കളർ ഓപ്പൺ ആയി 1-ാമത്തെ ലെറ്റർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വാക്ക് ഗസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 മാർക്കായിരിക്കും. എന്തായാലും ഒരു ലെറ്റർ കൊണ്ട് തന്നെ നമുക്കൊരു വേർഡ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാം. 10 സെക്കൻഡ്സിൽ തന്നെ 2-ാമത്തെ കളർ ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് 2 ലെറ്റർ കിട്ടും. ഈ 2 ലെറ്ററും ബാലൻസ് ഉള്ള ലെറ്ററുമായി കൂട്ടി യോജിപ്പിക്കാൻ കഴിഞ്ഞ് നിങ്ങൾക്ക് വേർഡ് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്കായിരിക്കും. ഇല്ല എങ്കിൽ വീണ്ടും 10 സെക്കൻഡ്സിന് ശേഷം 3-ാമത്തെ കളർ ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി 3 ലെറ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ള ബാലൻസ് 3 ലെറ്ററും കൂടി നിങ്ങൾ കണ്ടെത്തി കൂട്ടി വായിക്കുമ്പോഴാണ് ഒരു വേർഡ് ഉണ്ടാകുക. അങ്ങനെ 6 ലെറ്ററുള്ള ഒരു വാക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ വാക്ക് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ലാസ്റ്റിൽ കിട്ടുന്ന സെക്കൻഡ്സ് എന്ന് പറയുന്നത് 20 സെക്കൻഡ്സാണ്. ഈ 20 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ വേർഡ് കണ്ടെത്താൻ കഴിഞ്ഞാൽ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കായിരിക്കും. എന്തായാലും ഈ റൗണ്ടിന്റെ നിബന്ധന നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. 6 കളേഴ്സിൽ നിന്നും ഫസ്റ്റ് കളർ നമുക്ക് ഓപ്പൺ ചെയ്യാം. കളർ യെല്ലോ. എ എന്ന ലെറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലെറ്റർ നിങ്ങൾക്ക് ഗസ് ചെയ്തുകൊണ്ട് വാക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. 2-ാമത്തെ കളർ ഓപ്പൺ ചെയ്യാം. ഡാർക്ക് ബ്ലൂ. എ. ഇപ്പോൾ 2 ലെറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടും വാക്ക് എഴുതാൻ കഴിയുന്നുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കളർ മജന്ത ഓപ്പൺ. ഇപ്പോൾ മൊത്തത്തില് 3 ലെറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ബാലൻസ് 3 ലെറ്റർ കൂടി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു വേർഡ് നിങ്ങൾക്ക് കിട്ടും, അർത്ഥമുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡ്സാണ്. ഈ 20 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കൃത്യമായും ഈ വേർഡ് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ സമയം ഇവിടെ തീരുന്നു. ബി എ എൻ എ എൻ എ ബനാന. വാഴപ്പഴം എന്നാണ് ഇതിൻ്റെ അർത്ഥം.
നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം നിയമം തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും. നമുക്ക് ഫസ്റ്റ് കളർ ഓപ്പൺ ചെയ്യാം, ഗ്രീൻ. ഇപ്പോൾ ഗ്രീൻ ഓപ്പൺ ആയപ്പോൾ തന്നെ എഫ് എന്ന ലെറ്ററാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേർഡ് കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒറ്റ ലെറ്റർ കൊണ്ട്. രണ്ടാമത്തെ കളർ ഓപ്പൺ, റെഡ്. ഇപ്പോൾ എഫ് എൽ എന്ന രണ്ട് ലെറ്റർ കിട്ടി. ഇനി ബാലൻസ് ലെറ്ററുകൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വാക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റ് കളർ മജന്ത. ഇപ്പോൾ എഫ് എൽ ആർ എന്നിങ്ങനെ മൂന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് മൂന്ന് ലെറ്റർ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് ഏത് വേർഡാണ് എന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് 20 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. അതിൽ 10 സെക്കൻഡ്സ് ഇപ്പോൾ കഴിഞ്ഞു. ആൻസർ അറിയാമെങ്കിൽ കൃത്യമായി രേഖപ്പെടുത്തുക. സമയം ഇവിടെ തീരുന്നു. ഫോൾഡർ, എഫ് ഒ എൽ ഡി ഇ ആർ, ഫോൾഡർ, ഫയൽ എന്നാണ് ഇതിനർത്ഥം. ഇന്നത്തെ എല്ലാ റൗണ്ട്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാകുന്നു. ഈ പ്രോഗ്രാം ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ കൃത്യമായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിന്റെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുവാനും പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക. തുടർന്നും എല്ലാ എപ്പിസോഡുകളിലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരേക്കും സൈനിങ് ഔട്ട്.